25 സിനിമകൾ സംവിധാനം ചെയ്തു, ഇടയ്ക്കിടയ്ക്ക് സിനിമകൾ സംവിധാനം ചെയ്യുന്നു, പക്ഷെ അതിനിടയ്ക്ക് മെഗാ ഷോ സ്റ്റേജ് ഷോസ് ചെയ്യുന്നു, ഇപ്പം ഡോക്യുമെൻ്ററി ചെയ്യുന്നു. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇടയ്ക്കിടയ്ക്ക് രാജീവ് ഏട്ടൻ അപ്രത്യക്ഷമാകുന്നുണ്ടെങ്കിലും രാജീവ് ഏട്ടൻ സദാസമയം ഒന്നല്ലെങ്കിൽ വേറൊന്നും അല്ല എൻഗേജ്ഡ് ആണ്. ഏറ്റവും കൂടുതൽ സാറ്റിസ്ഫാക്ഷൻ തരുന്ന ഒരു ഫീൽഡ് ഏതാണ്? അത് സിനിമ തന്നെയാണ്. ഇപ്പം ഞാൻ ഈ 6-6 വർഷം സിനിമ ചെയ്തില്ല എന്ന് പറയുമ്പോൾ ഞാൻ ഏതാണ്ട് 8.5 കൊല്ലം ഒരു ഇൻസെക്ട് ബൈറ്റിന് വിധേയനായ ആളാണ്. ജർമ്മനിയിൽ പോകുമ്പോൾ ഒരു ഡിയർ ബഗ് കടിച്ചിട്ട് അത്, പക്ഷെ ആ പാട് രാജീവിട്ട് ശ്രദ്ധിക്കുന്നില്ല. ഇല്ല, നെറ്റിയിലൊരു ഇവിടെ ഒരു പിരിയത്തിൻ്റെ ഒരു പാടുണ്ടായിരുന്നു, പക്ഷെ അത് ഐഡന്റിഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ പോലും അതൊരു ഫംഗൽ ഇൻഫെക്ഷൻ ആയിട്ടാണ് ഇവിടെ പലരും പറഞ്ഞിരുന്നത്. കാര്യം ഈ അസുഖം നമ്മുടെ നാട്ടിലില്ല. ഇതിൻ്റെ പേര് ലൈം ഡിസീസ് എന്നാണ്. ഈ ഇൻസെക്ട്, ഈ ഡിയർ ബഗ് കടിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ വരുന്നൊരു ബാക്ടീരിയ ഉണ്ടാക്കുന്ന ആ ഡിസീസാണ് ലൈം ഡിസീസ്, LYME എന്നാണ്. അപ്പോൾ ഇത് എന്നെ വളരെയധികം ഒരു 8.5 കൊല്ലം നമ്മുടെ ജീവിതത്തിൽ ഇവിടെ നമ്മളെ കഷ്ടപ്പെടുത്തിയ ഒരു രോഗമാണ്. അപ്പോൾ ഇത് വന്ന ഉടനെ ഉണ്ടായ ആദ്യത്തെ ഒരു ഒരു സിംപ്റ്റം എന്താണ്? ഇത് വന്നിട്ടുണ്ടെന്നുള്ളത് നമ്മൾ അറിയുന്നില്ല ആദ്യമേ. നമുക്ക് ആദ്യം വരുന്ന സിംപ്റ്റം ഒരു യൂറിനറി ഇൻഫെക്ഷൻ ആണെന്നാണ് മിസ്ലീഡ് ചെയ്യപ്പെട്ടു. പിന്നെ ഈ നമ്മൾക്ക് ഈ ബാക്ടീരിയയുടെ ടെസ്റ്റ് ചെയ്യാനുള്ള സംവിധാനം ഇന്ത്യയിലില്ല. കാര്യം ഇങ്ങനൊരു ബാക്ടീരിയ ഇന്ത്യയിലില്ല. അപ്പം ആരുടെയും കുഴപ്പമില്ല, 3.5 കൊല്ലം ഇത് ഐഡന്റിഫൈ ചെയ്യാതെ പോയി. എന്താണ് അസുഖം എന്നുള്ളതിൻ്റെ ഒരു ഡയഗ്നോസിസ് നടത്താൻ പറ്റാതെ പോയി. കാരണം ഈ ബാക്ടീരിയ ഐഡന്റിഫൈ ചെയ്യുന്ന ടെസ്റ്റ് നമ്മുടെ നാട്ടിലില്ല. വളരെ ആക്സിഡൻ്റ് ആയിട്ടാണ് ഡോക്ടർ ലക്ഷ്മി റാഹുൽ എന്ന് പറയുന്ന ഡോക്ടറാണ് ഇത് സംശയം പറഞ്ഞതും. ബ്ലഡ് നമ്മൾ ഇന്ത്യക്ക് പുറത്ത് അയച്ചു കൊടുത്തിട്ട് ടെസ്റ്റ് ചെയ്യുമ്പോഴാണ് ഈ ലൈം ഡിസീസ് ആണ് നമ്മൾ അറിയുന്നത്. ഞാൻ പറഞ്ഞത് അങ്ങനെ ഒരു വളരെ ലീൻ, വളരെ റിസ്കി ആയിട്ടുള്ള ഒരു ഫേസിലൂടെ ഞാൻ കടന്നു പോകുമ്പോഴും ഒരു സിനിമയും കൂടെ ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹമാണ് എന്നെ തിരിച്ചു കൊണ്ടുവന്നത് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. കാര്യം എനിക്ക് വേറെ ഒന്നും ഉണ്ടായിരുന്നില്ല. ഈ ഹോസ്പിറ്റലിൽ കിടക്കുമ്പോഴും എല്ലാ യാത്രക്കിടയിലും ഈ അപ്സ് ആൻഡ് ഡൗൺസിനിടയിലൊക്കെ ഞാൻ സിനിമ, ഇതിനിടെ തന്നെ ഞാൻ രണ്ട് സിനിമയുടെ പൂജ ചെയ്തിരുന്നു. നസറുദ്ദീൻ ഷായുടെ മകൾ ഹീബ ഷായ വെച്ചിട്ടൊരു പടം ഞാൻ ചിത്രാഞ്ജലിയിൽ അതിൻ്റെ ഗ്രീൻ മാറ്റിൻ്റെ സെറ്റൊക്കെ ഇട്ട് പൂജ ചെയ്തതാണ്. ആ പൂജ ചെയ്ത ദിവസം ഞാൻ കൊളാപ്സ് ചെയ്തു, പിന്നെ ഞാൻ ഹോസ്പിറ്റലിലായി. ഇങ്ങനെ കുറേയധികം പ്രോജക്റ്റുകൾ ഈ അസുഖകാലത്തെല്ലാം ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ സിനിമയായിരുന്നു എന്നെ ഡ്രൈവ് ചെയ്ത് തിരിച്ച്. ഞാനിപ്പോൾ ആലോചിക്കുമ്പോഴും തിരിച്ചു വരാനുള്ള ഒരു മെയിൻ കാരണം ഒരു സിനിമയും കൂടെ ചെയ്യണം എന്നെനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു.